അച്ഛൻ കിടക്കുന്നില്ലേ അച്ഛാ? ജാനിക്കുട്ടി ഒരു വിവരം അറിഞ്ഞോ? എന്താ അച്ഛാ? നമുക്കേ സ്ഥലം മാറ്റം കിട്ടി, വിത്ത് പ്രമോഷൻ. പ്രമോഷനോ? ആ, നമുക്കേ അമ്മയുടെ മുറി പോയി കിടക്കാം. അമ്മ സമ്മതിച്ചോ? ഓ, സമ്മതിച്ചു. അമ്മയുടെ കൂടെ കിടക്കാം അല്ലേ അച്ഛാ? അമ്മയുടെയും കുഞ്ഞുവാവയുടെയും കൂടെ. എഴുന്നേക്ക്, നമ്മൾ ഇപ്പൊ തന്നെ പോവാണോ അച്ഛാ? ഇന്നല്ലാതെ. അതുകൊണ്ട് ഇവൻ ഇവിടെ ഇരിക്കട്ടെ. അച്ഛാ, ഞാൻ എന്റെ പാദപം കൂടെ എടുത്തോട്ടെ? എടുത്തോ. പോവാം. നമുക്ക് എപ്പോഴും കുഞ്ഞാവയെ കാണാലേ അച്ഛാ? ഓ, കാണാലോ. അമ്മയും കാണാലേ? പിന്നെ. ഹായ്, നല്ല രസമാണല്ലേ? നല്ല രസമായിക്കോടാ, നമുക്ക് അങ്ങോട്ട് ചെല്ലാം. അമ്മയുടെ പൊന്നു എന്തുടാ? ഇവളങ്ങോട്ട് വിജയുടെ പുതപ്പൊക്കെ എടുത്തോണ്ട്. നീയല്ലേ പറഞ്ഞു ഇങ്ങോട്ട് പോരാ? ജാനിയോട് ഞാൻ പറഞ്ഞു, വിജയട്ടോട് മാത്രമാ പറഞ്ഞത്. അവള് പിന്നെ എന്ത് ചെയ്യും? ഒറ്റയ്ക്ക് കിടക്കോ? കിടന്നാൽ എന്താ, ഭൂതം വന്ന് പിടിക്കോ? ഒരു രത്നമേ, അവളങ്ങനെ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ലല്ലോ. ഇനി മുതൽ ഒറ്റയ്ക്ക് കിടക്കണം വിജയേട്ടാ, വയസ്സ് 7. നമ്മുടെ കൂടെ എന്നും കിടത്താൻ പറ്റൂ വിജയേട്ടാ, എന്നെങ്കിലും ഒരു ദിവസം മാറിയല്ലേ പറ്റൂ. ഛേ, ഞാൻ അവളെ വിളിച്ചോണ്ട് വരികയും ചെയ്തു. ഈ വിജയേട്ടന് ഇത്രയ്ക്ക് ബോധമില്ലേ? അല്ലെങ്കിൽ തന്നെ ഈ കട്ടിൽ 4 പേർക്ക് കിടക്കാൻ എവിടെയാ സ്ഥലം? ജാനി കൂടി ഇവിടെ കിടന്ന നമ്മുടെ മോളെ എവിടെ കിടത്തും? തൊട്ടിലോട്ട് കിടത്തണം. അതൊന്നും പറ്റില്ല വിജയേട്ടാ, ജാനിയെ കിടത്താൻ വേണ്ടി നമ്മുടെ മോളെ പുറത്തു കളയണോ? സൂക്ഷിച്ചു നോക്കണ്ട, നമ്മുടെ മോളെന്ന് പറഞ്ഞ ചെറിയ കുട്ടിന്ന് തന്നെ അർത്ഥം. ഓ, നീ ടീച്ചറാണല്ലോ, നീ ആണല്ലോ അർത്ഥവും വ്യാകരണവും ഒക്കെ പഠിച്ചത്. അല്ല വിജയേട്ടൻ തന്നെ പറ, ഒരു പിഞ്ചു കുഞ്ഞുള്ളപ്പോ ഈ കട്ടിലെല്ലാം തിങ്ങി ഞെരുങ്ങി കിടക്കാൻ പറ്റുമോ? കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്താതെ എനിക്ക് പോലും കിടക്കാൻ പറ്റില്ല. ഇന്നൊരു ദിവസം ജാനി നമ്മുടെ കൂടെ കിടന്നോട്ടെ രത്നമേ. ഇപ്പൊ ദിവസം എത്രയായി, അവൾക്ക് കൊതിയില്ലേ അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ? വിജയേട്ടാ, ഇന്നൊരു ദിവസം അവൾ ഇവിടെ കിടത്തിയിട്ട് നാളെ മാറ്റി കിടത്തുമ്പോ അവൾക്ക് വിഷമം തോന്നില്ലേ? ഇപ്പോഴാണെങ്കിൽ സാരമില്ല, അവളും വിജയേട്ടനും കൂടെ കിടന്ന മുറിയല്ലേ. പിന്നെ വിജയേട്ടൻ എന്നെ തോൽപ്പിച്ചിട്ട് അവളെ ജയിപ്പിക്കണമെന്നാണെങ്കിൽ ഇഷ്ടം പോലെ ആയിക്കും. ഈ പെണ്ണുങ്ങൾക്ക് ശരീരം മാത്രമേ വലിപ്പം വയ്ക്കൂല്ലേ, മനസ്സെപ്പോഴും ചെറുതായിരിക്കും. അത് അമ്മയായാലും പെങ്ങളായാലും ഭാര്യ ആയാലും. നമുക്കേ നമുക്കപ്പുറത്ത് പോയി കിടക്കാം. ഇവിടെ നമുക്ക് എല്ലാവർക്കും കൂടെ കിടക്കാൻ സ്ഥലവുമില്ല മോള്. നമുക്ക് നമ്മുടെ പഴയ മുറിയിൽ പോയി കിടക്കാം. ഇവരിവിടെ കിടക്കട്ടെ, ഇത് പിടിക്ക. ചെറുതാണെങ്കിലും അവളുടെ നോട്ടം. അവക്കെല്ലാം മനസ്സിലായിരുന്നു നിന്റെ സ്നേഹശൂന്യതയും അകൽച്ചയും അവഗണനയും. ആ, ഇത്തിരി മനസ്സിലാക്കിക്കോട്ടെ. വിജയേട്ടൻ അവളെ കിടത്തി ഓർക്കിയിട്ട് ഇങ്ങോട്ട് പോരെ, 2 ദിവസം കഴിയുമ്പോ ശീലായിക്കോളും.